നമസ്കാരം. കേരള പദ്ധതിക്കായുള്ള സർവേ നടപടികളുടെ ഭാഗമായി തന്നെ സ്ഥാപിച്ചു വന്നിരുന്ന അതിരടയാള കല്ലുകൾ ജനകീയ പ്രക്ഷോഭങ്ങളെ തുടർന്ന് സർക്കാർ നിർത്തിവെച്ചതായി റിപ്പോർട്ട്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പും സർക്കാരിന്റെ മനംമാറ്റത്തിന് കാരണമായി എന്നതാണ് സൂചന. സർക്കാർ കേരള കല്ലിടലിൽ നിന്നും പിന്മാറിയ വേളയിൽ തന്നെ സമരങ്ങൾക്കും മറ്റു പ്രക്ഷോഭ പരിപാടികൾക്കും താൽക്കാലികമായി ശമനവും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മലപ്പുറം തിരുനാവായയിൽ ജനങ്ങളെ പരിഭ്രാന്തരാക്കി വീണ്ടും മഞ്ഞക്കല്ലുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഒന്നല്ല 150 ഓളം കേരള കല്ലുകളാണ് തിരുനാവായയിൽ സർക്കാർ ഭൂമിയിൽ ഇന്നലെയും ഇന്നുമായി ഇറക്കിയിരിക്കുന്നത്. ഈ കാര്യം അറിഞ്ഞതോടെ സംഘടിച്ചെത്തിയ നാട്ടുകാർ തൊഴിലാളികൾ ഇറക്കിയ കുറ്റികൾ അവരെ കൊണ്ട് തന്നെ തിരികെ വാഹനത്തിലേക്ക് കയറ്റുകയുണ്ടായി. ബോധപൂർവം കുറ്റികൾ സ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. എന്നാൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ സൂക്ഷിച്ചിരുന്ന കുറ്റികൾ കേരളിന്റെ ഭൂമിയിലേക്ക് മാറ്റുക മാത്രമാണ് ഉണ്ടായതെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. അതോടൊപ്പം തന്നെ 150 ഓളം കുറ്റികളാണ് തിരുനാവായയിൽ എത്തിച്ചിരുന്നത്. തിരൂരിൽ നിന്നും എത്തിച്ച കുറ്റികൾ റെയിൽവേയുടെ അധീനതയിലുള്ള ഭൂമിയിലേക്ക് മാറ്റാനായിരുന്നു നീക്കം നടന്നത്. കേരളയിൽ കുറ്റികൾ ഇടുന്നതിൽ ഏറെ പ്രതിഷേധവും നടന്ന സ്ഥലമാണ് തിരുനാവായ. അതിരടയാള കല്ലുകൾ വീണ്ടും എത്തുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്നാണ് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകുന്നത്. അതേസമയം സിൽവർ ലൈനിനെതിരായ ജനരോക്ഷം അയവില്ലാതെ തുടരുന്നതിനിടെ പുതിയ പരിപാടിയുമായി കേരള രംഗത്തെത്തിയിരിക്കുകയാണ്. തത്സമയ സംവാദത്തിന് തയ്യാറെടുക്കുകയാണ് കേരള. പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉത്തരം നൽകും. ജൂൺ 23 വൈകിട്ട് 4 മണി മുതൽ കേരളിന്റെ ഫേസ്ബുക്ക് യൂട്യൂബ് പേജുകളിൽ കമന്റായി ജനങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. കേരളിന്റെ മാനേജിംഗ് ഡയറക്ടർ വി അജിത് കുമാർ, ഡിസ്ട്ര പ്രോജക്ട് ഡയറക്ടർ എം സൊയൽ ഭൂലിംഗം എന്നിവർ ജനങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകാൻ ഉണ്ടാകുമെന്ന് കേരള അറിയിച്ചിട്ടുണ്ട്. ഈ പരിപാടിയിലൂടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സിൽവർ ലൈൻ അർത്ഥ അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ആശങ്കകൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകി ജനങ്ങളെ പദ്ധതിയോട് അടുപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കേരളയിലും സർക്കാരും. പിണറായി സർക്കാരിൻ്റെ അഭിമാന പദ്ധതി എന്നറിയപ്പെടുന്ന കേരളയിൽ ഏത് വിധേനയും നടപ്പാക്കുമെന്ന കടുത്ത വാശിയിലായിരുന്നു സംസ്ഥാന സർക്കാർ. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി പോലും ലഭിക്കാതെ കേരളിനായി കുട്ടിയടിച്ചത് കടുത്ത പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. എന്നാൽ തിരക്കാക്കര തെരഞ്ഞെടുപ്പിന് ശേഷം നിലപാട് മയപ്പെടുത്തിയ സമീപനമാണ് മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടായത്. കേരളിന് കേന്ദ്ര അനുമതി ലഭിച്ചാൽ മാത്രമേ പദ്ധതി നടപ്പിലാക്കൂ എന്ന് മുഖ്യമന്ത്രി പരസ്യമായി പറഞ്ഞത് ഏറെ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.